20 ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് വില വരുന്ന മീനിന്റെ മുട്ട എന്താലേ ലോകത്തിലെ ഏറ്റവും വില പിടിപ്പുള്ള ഭക്ഷണം. കവിയാർ, ദ റോ ഓഫ് സ്റ്റർജിയൻ ഫിഷ്. സ്റ്റർജൻ എന്ന് പറയുന്ന മീനിന്റെ മുട്ടയാണ് കേട്ടോ. അപ്പൊ ഈ മീൻമുട്ടയുടെ ഹിസ്റ്ററി, എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വില, എങ്ങനെയാണ് കഴിക്കുക, എന്തിന്റെ കൂട്ടത്തിലാണ് കഴിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി ബൂപ്പാ. I'm so excited. Actually, പലപ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ. പക്ഷെ നമ്മൾ ഈ ഹോട്ടൽ മാനേജ്മെന്റിനൊക്കെ പഠിക്കുന്ന സമയത്ത്, വില പിടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്തെ, ആദ്യം പഠിക്കുന്ന ഒരു സാധനമാണ് കവിയർ, മീൻ്റെ മുട്ട. പരീക്ഷയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റാണ് ടെൻഡൻസി ഉണ്ടാവും. കവിയർ ദ റൂ ഓഫ് സ്റ്റർജൻ ഫിഷ്, കവിയർ ദ റൂ ഓഫ് സ്റ്റർജൻ ഫിഷ് ഇങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് പോലും, അന്ന് ഈ കമ്പ്യൂട്ടറൊന്നും ഇത്രയ്ക്കത് ഇല്ലാത്ത കാരണം, ഈ മീൻ എങ്ങനെ ഇരിക്കണു എന്ന് പോലും ഗൂഗിളിൽ നോക്കിയിട്ടില്ല. ജീവിതത്തിൽ ഈ സാധനം കാണുന്നു പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവസാനം പ്രീമിയം ക്വാളിറ്റി, അതായത് ന്യൂസിലാൻഡിൽ അവൈലബിൾ ആയാലേ ഏറ്റവും വിലപിടിപ്പുള്ള കവിയറാണ് ഞാനിവിടെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 20 ലക്ഷം രൂപ ഇതിന് വിലയില്ല. ന്യൂസിലാൻഡിലെ ഈ മീൻമുട്ടയുടെ വില ഏതാണ്ട് $7,500 ഒരു കിലോയ്ക്ക്. അതായത് 15 ഗ്രാമിൻ്റെ 2 കണ്ടെയ്നറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈച്ച് കണ്ടെയ്നറിന് അപ്രോക്സിമേറ്റ്ലി $111 കേട്ടോ വില. പിന്നെ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്പൂണുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഈ സാധാ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഈ മെറ്റലായിട്ട് കോണ്ടാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഒരു മാർബിൾ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സെറാമിക് സ്പൂൺസാണ് ഇവർ സാധാരണ ഉപയോഗിക്കാറ്. അതും ഞാൻ ഇന്നിവിടെ മേടിച്ചിട്ടുണ്ട്. പണ്ട് മറ്റേ ചൈനക്കാരൻ്റെ ചെട്ടിയുടെ കഥയെ ഓർമ്മ വരുന്നേ ഈ സ്പൂൺ കാണുമ്പോൾ. ആ കഥ കേട്ടിട്ടുണ്ടാ? പണ്ട് നമ്മുടെ നാട്ടിലേ ഈ മറ്റേ 10 രൂപയ്ക്കും 10 ജെട്ടിക്കൊക്കെ ചൈനയുടെ സാധനങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വില കുറവായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ശക്തൻ്റെ മാർക്കറ്റിൽ ചൈന എന്നാ പറയണേ, എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോഴല്ലോ കുറേ കാലങ്ങൾക്ക് മുന്നേ. അപ്പോൾ 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 ജെട്ടി അല്ലെങ്കിൽ 15 ജെട്ടിയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെയുള്ള ഒരു ചേട്ടൻ വന്നിട്ട് പറയണേ, ഇപ്പോൾ ഫുള്ള് ചൈനക്കാരുടെ സാധനമാണ്, ഇപ്പോൾ 15 രൂപയ്ക്ക് 10 ജെട്ടിക്കേ കൊടുക്കണേ. പക്ഷേ അതൊക്കെ മേടിക്കുമ്പോൾ കൂട്ടത്തിലൊരു സ്പൂണും കിട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണി പുറത്തേക്ക് പോകുമ്പോൾ കോരി ഇടാനാന്ന്. എനിവേ, എന്തെങ്കിലും ഒരു വകതിൽ പറഞ്ഞിട്ടില്ല വെച്ചാൽ ഇക്കൊരു സുഖമില്ല. എന്തെങ്കിലും ഓട്ടെ. വളരെയധികം ബഹുമാനം തോന്നേണ്ട ഒരു മീനാണ് കേട്ടോ സ്റ്റർജൻ, വേറെ ഒന്നുമല്ല. ഏതാണ്ട് 200 മുതൽ 250 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു ജീവി. ഇവല്യൂഷനിൽ വലിയ മാറ്റങ്ങളൊന്നും വരാതെ ഇന്ന് 2022 വരെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് ഡൈനോസർ ഈ ഭൂമിയിൽ ജീവിച്ച് നശിച്ച കാലഘട്ടം മുതൽ ഇതുവരെ ജീവിച്ചിട്ടുള്ള ഒരു മീനാണ് ഈ സ്റ്റർജൻ എന്ന് പറയുന്ന ഈ മീൻ. നല്ല വലിയ മീനാണ്. ബെലൂഗ എന്ന് പറഞ്ഞ സ്റ്റർജൻ വെറൈറ്റി ഒക്കെ ഏതാണ്ട് 1500 കിലോഗ്രാം തൂക്കം വരും. ഏതാണ്ട് 110 വയസ്സ് വരെ ജീവിക്കുന്നതാണ് പറയണേ. 20 വയസ്സോളാവുമത്ര ഇത് ആദ്യത്തെ ബാച്ച് മുട്ട ഇട്ട് തുടങ്ങണമെങ്കിൽ തന്നെ. ഒരു മീനിന്റെ മുട്ട കിട്ടണമെങ്കിൽ 20 വർഷം വെയിറ്റ് ചെയ്യണം. ഈ മീൻ സാമന്റെ പോലെ തന്നെ കടലിലും അത് കഴിഞ്ഞാൽ മുട്ടയിടാനായിട്ട് റിവറിലേക്കാണ് വരിക. ഇനി ഈ മീനിനെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റഷ്യ, ഇറാൻ, ഉക്രൈൻ, നോർത്ത് അമേരിക്ക ആ സൈഡിലൊക്കെയുള്ള കടലിലും അവിടെയുള്ള റിവറിലൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ സാധനം 1900 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ് ഇതിലൊരു വിപ്ലവം കൊണ്ടുവരുന്നത്. ഈ മീൻ്റെയും മീനിൻ്റെ മുട്ടയുടെയും പോപ്പുലാരിറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇതിനെ കണ്ടമാനം ഇമ്പോർട്ട് ചെയ്യുകയും കൃഷി ചെയ്യാനും തുടങ്ങി. ഏതാണ്ട് ലോകത്തിലെ 90% പ്രൊഡക്ഷനും അമേരിക്ക ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചിരുന്നത് യൂറോപ്പിലേക്കായിരുന്നു. യൂറോപ്പിലെ ഡിവൈൻ ഫുഡായിരുന്നുവെങ്കിൽ അമേരിക്കയിൽ ഇത് ഏറ്റവും ചീപ്പ്, ഒരു പക്ഷേ ഫ്രീ കൊടുത്തിരുന്ന ഭക്ഷണമായിരുന്നു. എന്താ കാരണം വെച്ചെങ്കിൽ ഇതിന് ഭയങ്കര ഉപ്പ് ടേസ്റ്റാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ബാറിൽ ചെല്ലുമ്പോൾ ഈ ബാറിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ടെയ്നറിൽ കവിയർ വയ്ക്കും, നമ്മുടെ നാട്ടിൽ എരിവുള്ള കറി കൊടുക്കണ പോലെ. അപ്പോൾ ഈ കവിയർ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ വരുന്ന ആളുകൾ ചുമ്മാ ടേസ്റ്റ് ചെയ്യും. ഇത് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഉപ്പാവുമല്ലോ, അപ്പോൾ ആൽക്കഹോൾ കൂടുതൽ കഴിക്കും. അങ്ങനെ ഇതിൻ്റെ മാർക്കറ്റ് കൂടി വന്നിട്ട് ഈ അമേരിക്കയിലുള്ള എല്ലാ ആളുകളും അനുദിനെ ഫിഷ് ചെയ്ത് ഈ സാധനം ഇല്ലാത്തത്രയ്ക്കധികം കുറഞ്ഞുപോയി. ഡിമാൻഡ് ഹൈ, സപ്ലൈ ഇല്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധനത്തിൻ്റെ വില കൂടും. അങ്ങനെയാണ് ഈ കവിയറിന് ലോകത്തിൽ ഇത്രയ്ക്കും വില വന്നത്. എന്തുണ്ടായ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ സ്റ്റർജിയം വരികയാണ്. ഉടനടി എന്തുണ്ടായി, ബാനിങ് വന്നു. പ്രത്യേകിച്ച് ഈ ബെലൂഗ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ടോപ്പ് എൻഡ് മീൻ വേൾഡിൽ എവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് അമേരിക്കയിൽ ഒറ്റ ഫാമേ ഉള്ളൂ. അമേരിക്കയിൽ 2005 ബെലൂഗയുടെ ഇമ്പോർട്ട് നിർത്തി.
പക്ഷെ 2003 വന്ന ഒരു റഷ്യൻ കർഷകന്റെ കയ്യില് ഇന്നും ഫ്ലോറിഡയില് ഒരു ഫാം ബാക്കി നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ഹേ ഇത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കവിയർ മാർക്കറ്റിലേക്ക് വന്നതെന്ന്. അവിടെയാണ് ഹൈബ്രിഡ് വേർഷൻസ് വരുന്നത്. 20 വർഷം 25 വർഷം ഒന്ന് മുട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 10 വർഷം കൊണ്ടും 7 വർഷം കൊണ്ടൊക്കെ മുട്ടയെടുക്കാൻ പാകത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റർജൻസിന് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് വരുന്നത് ബെലൂഗി ആണെങ്കിൽ, രണ്ടാമത് ഓഷിത്ര, പിന്നെ വരുന്നതാണ് ബാരി. ബാരി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ടിട്ടുള്ളത്. ഏതാണ്ട് 1 കിലോയ്ക്ക് ഇന്ത്യൻ മണി 4 ലക്ഷം രൂപ വിലയുണ്ട്. സൈബീരിയൻ കവിയർ ആണ് കേട്ടോ ബാരി എന്ന് പറയുന്നത്. പിന്നെ 45 കിലോഗ്രാമേ തൂക്കം വരുള്ളൂ. ഒന്ന് ആലോചിക്കുക, ബെലൂഗ 1500 കിലോഗ്രാം വരും, ബാരി എന്ന് പറഞ്ഞ വെറൈറ്റി 45 കിലോഗ്രാം. ഏതാണ്ട് 7 വയസ്സാകുമ്പോഴേക്കും ഇത് മുട്ടയിട്ട് തുടങ്ങുകയും കർഷകനെ ഇതിന്റെ മുട്ട കിട്ടുകയും ചെയ്യും. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കവിയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന അമേരിക്ക, റഷ്യ, ഇറാൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഊഹിക്കണ പോലെ തന്നെ വീണ്ടും ചൈനയാണ് കേട്ടോ. ഏതാണ്ട് 100 ടണ്ണാണ് ചൈന ഉൽപ്പാദിപ്പിക്കണേ. രണ്ടാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? റഷ്യ 49 ടണ്ണ്, ഇറ്റലി 43, ഫ്രാൻസ് 37. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചൈനയും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള വ്യത്യാസം. 100 ടണ്ണ് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് റഷ്യ വെറും 50 അല്ലെങ്കിൽ 49 ടണ്ണേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ കൃഷി ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ബെലൂഗ വെറൈറ്റി ആണ് കേട്ടോ. കാരണം അതിന് ഹൈബ്രിഡ് ഇല്ല. ഭൂരിഭാഗം സമയത്തും ബെലൂഗയുടെ എഗ്സ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീനിനെ കൊല്ലണില്ല. കാരണം ചിലപ്പോൾ 60 വയസ്സായ മീനുണ്ടാവും, 80 വയസ്സായ മീനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ മുട്ട മൊത്തം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞ മെത്തഡാണ്, വയറിൻ്റെ മുകളിൽ അമർത്തിയിട്ട് ഇതിൻ്റെ മുട്ട പുറത്തേക്ക് എടുക്കും. അപ്പോൾ ആ മീനിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ 7, 8 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും 15 വർഷം കൊണ്ടൊക്കെ എടുക്കണതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യണേ, കൊന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കൊല്ലണേക്കാളും മുന്നേ ഇതിൻ്റെ മുട്ടയൊക്കെ ആയൊന്ന് സ്കാൻ ചെയ്ത് നോക്കി ബയോപ്സിയൊക്കെ ചെയ്ത് അതിൻ്റെ പൂർണ്ണ വളർച്ച ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ മീനിനെ കൊല്ലുകയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് 3-4 കിലോ തൂക്കം വരുന്ന മുട്ട പുറത്തേക്ക് എടുക്കുന്നതും. മുട്ട പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഇതിനെ നല്ല സൂപ്പറായിട്ട് ഇവർ ഒരു അരിപ്പേര ഉള്ളിലിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നന്നായി നല്ല ക്ലീൻ വാട്ടറിൽ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള മെംബ്രെയിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ പാക്ക് ചെയ്യും. ഇനി ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ്, അതല്ലെങ്കിൽ കവിയർ, അൽമാസ് എന്നാണ് അതിൻ്റെ പേര്, നമ്മൾ നേരത്തെ പറഞ്ഞ ബെലൂഗ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള സ്റ്റർജൻ്റെ മുട്ടയാണ്. 60ഉം 70ഉം വയസ്സായിട്ടുള്ള മീനാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയ്ക്ക് മാത്രം വില. അതിൻ്റെ മുട്ട വെള്ള കളറിലാണ്. സാധാരണ നമ്മൾ കാണുന്നത് ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ മുട്ട വെള്ള കളറാണ്. ഇതിന് ഏതാണ്ട് 20 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ മെയ്സൺ വോറോൺ, ഞാൻ ഏറ്റവും ബെസ്റ്റ് കവിയർ കിട്ടുവെച്ചിങ്ങനെ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫ്രഞ്ച് ഒരു കഫേ വൈൻ ടേസ്റ്റിംഗ് സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ, പുള്ളി എല്ലാ കൺട്രീസിലും പോയിട്ട് കവിയർ ടേസ്റ്റ് ചെയ്യാറുണ്ട്, ചൈനയുടെ കവിയറിന് അത്ര ടേസ്റ്റ് പോരാ എന്നാണ് പുള്ളി പറഞ്ഞത്. അതൊരു ഭയം, അങ്ങനെ അവർ കൊണ്ടോണ്ടല്ല, അത് അങ്ങനെ അത് എന്താ പറയുക, പുള്ളി പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും കവിയർ ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ചിലപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇവിടെ 15 ഗ്രാം കവിയറേ ഉള്ളൂ, 4 ആൾക്കാരുണ്ട് തിന്നാൻ, പെരുന്നാൾക്കുണ്ട്. ഓക്കെ, കവിയർ ഓൾവേസ് സെർവ് അലോങ് വിത്ത് ഒന്നുകിൽ മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ വൈറ്റ് വൈൻ, അങ്ങനെ സ്പാർക്കിളിംഗ് വൈനിൻ്റെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുക. ഇന്ന് ഞാൻ ആ ഫ്രഞ്ച് കടയിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു അവിടുത്തെ ഒരു കെമിസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ഷാംപെയിനാണ് ഇത്. ഷാംപെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്പാർക്കിളിംഗ് വൈൻ. അപ്പോൾ ഈ ഷാംപെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റീജിയനിൽ ഉണ്ടാക്കുന്ന സ്പാർക്കിളിംഗ് വൈനിനെയാണ് ശരിക്കും ഷാംപെയിൻ എന്ന് പറയുള്ളൂ. വേറെ എവിടെ ഉണ്ടാക്കിയത് ഒന്നും ഷാംപെയിൻ അല്ല കേട്ടോ. വോഡ്ക, വോഡ്കയുടെ കൂട്ടത്തിലും ഈ നമ്മുടെ കവിയർ കഴിക്കും. ഇവിടെ ഞാൻ പണ്ട് മേടിച്ചു വെച്ചിട്ടുള്ള ഒരു ഫ്രഞ്ച് വോഡ്ക തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ കേട്ടോ ഇവൻ്റെ പാക്കിങ്ങൊക്കെ, ഉണ്ണീനെ കിടത്താൻ പറ്റിയ പോലത്തെ പാക്കിങ്, അതിൻ്റെ ഉള്ളിൽ ഐസ് ഉണക്കി വെച്ച പോലത്തെ ജെല്ല് കാര്യങ്ങൾ. ഏതാണ്ട് ഈ സാധനം 2-2.5 മാസം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് പറയണേ. ഇത് തുറക്കുമ്പോൾ വേണം തട്ടി തടഞ്ഞിട്ട് പോവാനായിട്ട്. ഏ മാമിന് കൊതിയുണ്ട്, മാമ കൊതിക്കാനുള്ള സാധനമല്ലേ പറഞ്ഞ പോലെ. Come on guys, it's here. Time to taste. ഇത്രയല്ലേ, come on guys. ഷാംപെയിൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആദ്യം ഞാൻ ആൽക്കഹോളിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആൽക്കഹോളിൽ വലിയ സ്കിൽസ് ഒന്നുമില്ല. എന്നാലും എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷാംപെയിൻ തുറക്കുമ്പോൾ ഒരിക്കലും ശബ്ദം കേൾക്കരുതെന്ന്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയാണ് മറ്റേ ഷുമാക്കറും മറ്റേ ഇതിലൊക്കെ ഫോർമുല 1 ലൊക്കെ പൊട്ടിച്ച് തെറിപ്പിക്കാറുണ്ട്, തെറിപ്പിക്കും. പക്ഷേ
ശരിക്കും ഒതന്റിക് ആയിട്ട് ഇങ്ങനെയാണെന്ന് പറയാം. എപ്പോഴും ഷാമ്പിയൻ സർവ് ചെയ്യുക. ഷാമ്പിയൻ എന്താ പറയുക, ട്യൂലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാസ്സാണ്, അല്ലെങ്കിൽ ഫ്ലൂട്ട്, ഷാമ്പിയൻ ഫ്ലൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൂട്ട് അല്ലേ സർവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഇവിടെ ഫ്ലൂട്ടും ഇല്ല തൂലിപ്പും ഇല്ല, തൽക്കാലം ഒരു വൈൻ ഗ്ലാസ് ഉണ്ട്, തൽക്കാലം ഒരു ചെമ്പരത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ടെക്കിലേരുടെ ഉള്ളിൽ ഉപ്പും പഞ്ചാരി ഇട്ടിട്ട് കഴിക്കില്ലേ, നമ്മുടെ ഈ വേരലിൻ്റെ ഇതിനെന്താ പറയുക, പത്തിയ കുത്തിയ വേരലിൻ്റെ അത് വെബ്, ആ നമ്മുടെ വെബ്, ഈ വെബിലാ, ഈ വെബിലാണ് ഇത് ഇടുക കേട്ടാ. ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ നാവുമ്മയ്ക്ക് ഇങ്ങനെ ചപ്പി എടുത്തിട്ട് ചപ്പട്ടെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വായിലേക്ക് ആക്കിയിട്ട് ചവയ്ക്കരുത് ഒരിക്കലും. നമ്മുടെ നാവിന്റെ മുകളിൽ വെച്ചിട്ട് അണ്ണാക്കി നമ്മുടെ പാലറ്റിന്റെ മൊത്തം ഇങ്ങനെ 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 ആക്കിയിട്ട് വേണം ഇറക്കാനായിട്ട്. അപ്പോഴേക്കും $115 ഇറങ്ങിപ്പോവും. ഇത്രയൊന്നും ഷാമ്പിയൻ ഒഴിക്കില്ല കേട്ടോ, അപ്പോഴേക്കും ആ ഫ്ലൂട്ട് നിറയും. ഇത് നമ്മൾ മലയാളീസാ, വയറിറച്ചി കള്ളു കുടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഒക്കെ എല്ലാരെയും കൈ അടിയോളെ, കൈ കഴുകിയില്ല, സാനിറ്റൈസ് ചെയ്യണോ. ഗോൾഡ് ആ ലൈറ്റ് തിരിഞ്ഞോട്ടോ നിന്റെ ചാട്ടം. ഓക്കെ, ഇതിനെ നാലാക്കിയിട്ട് തെരഞ്ഞിരിക്കിട്ട്, നീ അളവ് കൂടിയാലോ. നാല് പേരല്ല, ആ നിനക്ക് വേണ്ടല്ലേ, അഞ്ചാക്കാം. ഒരെണ്ണം നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാം. ഓ ആ നിനക്ക് കുറച്ച് കൂടിയോ എന്ന് സംശയമുണ്ടല്ലോ. ഒരു മണി പോലും ടേസ്റ്റ് കിട്ടിയില്ല എന്ന് പറയും കണ്ടോ. $25 നക്കല്ലേട്ടാ, വേമ്മ വെക്കേട്ടാ, തണുപ്പ് ഇക്കിളി കൊടുന്നു കൈ. ഹേയ് പോൾവിന് ഇക്കിളി, മാമൻ തിടിക്കാം. മാമന്റെ ഇപ്പൊ എവിടെ വെക്കണ്ട, ഇവിടെ വെക്കണ്ട്. ഇനി ഇവര് ഓരോരുത്തർ നക്കണത് ഒന്ന് ഇതാക്കി മാമ. മാമ നാവുമ്പോ കിട്ടുന്ന മെൽട്ട് ആക്കിട്ടാ. ആദ്യം മാമ നക്കൂ, നീ ഇങ്ങനെ ഇവിടുന്ന് ചപ്പുമ്പോ ഇങ്ങോട്ട് ചാടലേട്ടാ. അതാ ഞാൻ ചോദിച്ചേ, നീ ഇങ്ങനെ ഒരു കൈ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ പറക്കണ്, ഇങ്ങനെ പിടിക്കേ ചേട്ടൻ. ഇത് $100 പറഞ്ഞു പിന്നെ മറക്കേണ്ടിരിക്കോ. ഇന്നലെ ഫോൺ ചെയ്തോ, $100 പോയി. ഇങ്ങനെ മെലിട്ട് നാമൂട്ട് ഉരുട്ടിയെ, നാമു ഇട്ടാ പറഞ്ഞ പുറത്തേക്ക് ഇട്ടു. എന്തെങ്കിലും തോന്നിയ ഒന്നും പറയണ്ട, കുറച്ച് ഷാമ്പിയൻ കുടിക്കേ, അപ്പൊ തന്നെ കുറച്ച് ഷാമ്പിയൻ ഇത് കഴിക്കണ കാണണെങ്കിൽ തിരിഞ്ഞേക്കണം ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമ്മള് ഇങ്ങനെ വേണം നക്കാൻ. കമോൺ നോക്കിക്കോ നക്ക്. ആ ആര്മാമത്തെ പോണത്, ആര്മാമൻ മറന്നു, ആര്മാമൻ കറക്റ്റ് തിരിഞ്ഞു കേട്ടാ. ആ എൻജോയ് റോൾ അടിക്കേ. ആര്മാമൻ മറ്റേ പടത്തിലെ മറ്റേ പൊടിയൊക്കെ ഇട്ടിട്ട് വലിച്ച ഭയങ്കര ഉപ്പ് ഒന്ന്. പിന്നെ നാവില് ഇതിങ്ങനെ നുണയാന്ന് നോക്കുമ്പോ പുള്ളി ഓടിപ്പോയി, ഇറങ്ങിപ്പോയി. പോണത് ചെറിയൊരു ബട്ടറിന്റെ ഒരു ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്, ഇല്ലെന്ന് വെച്ചില്ല. അങ്ങനെ സന്ന പിന്നെ ഇതെന്ത് മീന്റെ പേരുന്ന് ഛർദിലോ സ്റ്റർജൻ. ആ സ്റ്റർജൻ പൈസക്കുള്ളൊരു ഇത് ഉണ്ടോന്ന് ചോദിച്ചാ. അപ്പോ മൊത്തത്തിൽ എന്താ അല്ലേ, ഒന്നും ഇല്ല, വെറുതെ വില കൊടുക്ക, വെറുതെ പൈസ കൊടുത്തു. ഇനി ചേട്ടാ എത്ര നേരം കരഞ്ഞ അർത്ഥം. എനിക്ക് വന്നത് മെൽറ്റ് ആയി പോയ പോലെയാ, യെസ് അതാണ് സാധനം. അത് ഇവിടെ പ്രയോഗിക്കാൻ കേട്ടോ, കറക്റ്റാ. പിന്നെ ഒബിയസ്ലി നല്ല ഉപ്പുണ്ട്, അതെ എനിക്കും പറയാനുള്ളത് ഇത് ഉപ്പുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ച കാവ്യാറിനെ പിടിച്ച് രണ്ട് പടം കൊടുക്കുമെന്ന്, അതിന്റെ പോലെ ഇമ്മാരി വിലകളുണ്ട്. പിന്നെ ഒറിജിനൽ കാവ്യാറിയാണ്, അതെനിക്ക് മനസ്സിലായി. നാട്ടില് മറ്റേ എന്താ സ്ഥലത്തിന് ആറ്റിങ്ങില് പോഴെന്ന് കവിയറി പിടിച്ചു തന്നു വരുന്ന അത് കണുകടോ. പിന്നെ എനിക്ക് തോന്നിയ നമ്മുടെ ഈ സേമിയ പായസത്തിൽ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കസ്കസ്. അല്ല 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 അണ്ടിപ്പൊരു
ഞാനൊന്ന് കഴിച്ചോട്ടോ. എനിക്ക് ഈ കടലും കടലൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള കാരണം. ഇനിയിപ്പൊ എനിക്ക് വേറെ വല്ല ഫ്ലേവർ അങ്ങനെ വന്നല്ലോ. കടലിന്റെ മക്കൾ ഇടക്കിടക്ക് കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോട്ടെ കേട്ടോ. ഇത് റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടേബിൾ മാനേഴ്സ് ഇല്ലെന്ന് പറയാണ്ടിരിക്കുന്നവർ. അല്ല, സാധാരണ നമ്മൾ സാൽമൺ എഗ്ഗ് അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മിൽട്ട് അതല്ലെങ്കിൽ മല്ലറ്റിന്റെ എഗ്ഗ് ഇതൊക്കെ നമ്മൾ പച്ചക്ക് കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ട്. ഇത് ഇതിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇവർ ഇതിന്റെ പ്രോസസ്സിങ്ങിന്റെ സമയത്തും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് പാക്ക് ചെയ്യണത്. നമുക്കിതിൻ്റെ അവൈലബിലിറ്റി എനിക്ക് തോന്നുന്നത് കുറവായതുകൊണ്ടാണ് ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് തോന്നണേ. ഈ ഒരു 15 ഗ്രാം മൊത്തം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെ ഡിവൈൻ ഫീൽ വരും. നാവിലിങ്ങനെ മെൽട്ട് ആയിട്ട് പോണേ. മോശം ടേസ്റ്റ് അല്ല, മോശം ടേസ്റ്റ് അല്ല. അല്ല, സൂപ്പർ ചാമ്പ്യൻ അല്ലേ. ഇവിടുന്ന് സാധാരണ സ്പാർക്ലിംഗ് വൈൻ മേടിക്കണതൊക്കെ വെറും ഷോക്കട്ടമ്മ കഴിച്ചേ നല്ലതാണ്. ഇനി ഇത് പിടിച്ച ഓരോ തരിയും കൂടി എടുത്തിട്ട് ഇത് വോട്ടുകാരെ കൂട്ടത്തിൽ എങ്ങനെയുണ്ട്. ഈ പണ്ടാര കസ്തൂരി ഇപ്പൊ തീരും. ഓക്കെ, നമുക്കെല്ലാം ഒരുമിച്ച് കഴിക്കട്ടോ. ഇത് ഓ, അല്ല ഇതും കൊള്ളാലോ. സാധാരണ വോഡ്ക ഇത് നല്ല വോഡ്ക കേട്ടോ. പണ്ടാരടങ്ങാനായിട്ട് ഇനിയിപ്പോ ഗോൾഡോട് ചോദിച്ചേക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഗോൾഡാ കഴിച്ചോളൂ. മീൻറെ മുട്ട നല്ലതാ. ശരിക്കും നല്ല കേട്ടാ. ഒരു ഡെലിക്കസി എന്നൊക്കെ പറയാം. ശരിക്കും മെൽറ്റിന്റെ മൗത്ത് തന്നെയാണ്. ഒരു സംശയമില്ല. ഒരു അത്യപൂർവങ്ങളിൽ അപൂർവങ്ങൾ. ഇപ്പഴാണ് എന്റെ സുഖം അറിയുന്നത്. ഈ ഒരു ബോക്സ് ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതൊരു ഫുൾ ബോക്സ് കഴിച്ചാൽ. മറ്റേ ശരിക്കും മറ്റേ മീൻ മുട്ടയുടെ ചുവയില്ലേ, നമ്മള് മീൻ മുട്ട മത്തിയുടെ ഒക്കെ നമ്മളിങ്ങനെ പൊരിക്കില്ലേ, അതിന്റെ ചവയില്ലേ. ഞാൻ മീൻ മുട്ടയുടെ മീൻ മുട്ടയുടെ സ്മെല്ലില്ല, പക്ഷെ ആ ക്രീമിനെസ് ഉണ്ട്. ക്രീമിനെസ്. സോ കാവിയർ, ദിസ് ഈസ് കാവിയർ. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ഒരു ക്രീം, അല്ലെങ്കിൽ ബേസിക്കലി അങ്ങനെ പറയാം, ബട്ടറി ക്രീമി ഉപ്പ്. അപ്പൊ ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ കൂട്ടിയുമായിട്ട് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, ഒന്ന് വലത്തുക, കുറച്ച് കടുവ വേണമെങ്കിൽ കൊടുക്കാം, അവിടെ തന്നെ ക്വാണ്ടിറ്റി കൂടും. അവസാന ഒരു പേരും വെറൈറ്റി ആയിട്ട് കവിയർ കറി. ഇതിന്റെ ഉള്ളൊന്നും ഒന്നും കളയാല്ല, എല്ലാം നിധിയാ. നിധി ഫ്രാൻസിൽ നിന്ന് വന്ന സാധന. ഓ, ഡയറക്ട്ലി ഇമ്പോർട്ടഡ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അർജന്റീന ആയിട്ട് തോറ്റ് തൊപ്പിയിട്ട് ഓടിയില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ മാർക്കറ്റിൽ കുറെ ഉടായ്പ് കവിയർ കിട്ടാണ്ട് കേട്ടോ. ഓറഞ്ച് കളറിലിരിക്കുന്ന സാൽമൺ കവിയർ, അതല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ, ചുമ്മാ കവിയർ പോലെ ആർട്ടിഫിഷ്യൽ ആക്കിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കവിയർ, $5 മുതൽ $5,000 വരെ വിലയുള്ള ഒരുപാട് ഉടായ്പ് കവിയർ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, മീനിന്റെ മുട്ട എന്ന് പറയുന്നത് കവിയർ അല്ല, സ്റ്റർജിയൻ ഫിഷിന്റെ മുട്ട മാത്രമാണ് കവിയർ. അല്ലാത്തതെല്ലാം വെറും മീൻ മുട്ട മാത്രമാണ്. ഇതിനൊക്കെ റബ്ബിഷ് എന്നാ വിളിക്കുന്ന ഈ മാതിരി കാശ് കൊടുത്ത് മേടിച്ച എന്റെ പ്ലാസ്റ്റിക് കവറിന് വരെ വലിയ അല്ലേ മാമ. കവർന്നാ കാശ്. ഇത് ആളപ്പൊടി